ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കേണ്ട ഒരു ടിപ്സ് ആണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മളൊരു എന്തെങ്കിലും ഒരു മാസ്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ടിപ്സൊക്കെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് നല്ലൊരു സ്കിൻ എഫക്ട് നൽകാനും അതേപോലെ തന്നെ ഒരു ഗ്ലോയിങ് നൽകാനും ഒക്കെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഈ മുഖക്കുരുവൊക്കെ പൊട്ടിച്ച് ചെറിയ പാടുകളോ കുരുക്കളോ ഉണ്ടെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു പാടൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു സ്കിൻ കെയർ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു ടിപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേ നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മുടെ ഈ ടിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമാണ് ഞാൻ കുറച്ച് ബദാം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ ബദാമും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ നമുക്കൊരു 5-6 എണ്ണം മതിയാകും ഈ ഒരു ടിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു 6 എണ്ണം എടുത്ത് ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് പിന്നെ ഇത് കുറച്ച് ചെറിയ തരികളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അത് നമുക്ക് നല്ലതാണ് നമ്മുടെ ഫേസിലൊരു സ്ക്രബിങ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ തരികളുള്ളത് കുഴപ്പമില്ല നല്ലതാണ് അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് ഉപയോഗിച്ച് കൊടുക്കേണ്ടത് തേനാണ് തേൻ എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബദാമിൻ്റെ കൂട്ടത്തിൽ തേനും കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് വൈറ്റ്നസ് മാത്രമല്ല നൽകുന്നത് നമ്മുടെ സ്കിന്നൊന്ന് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനും ഒന്ന് ക്ലിയർ ഒന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഫോഴ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു തേൻ സഹായിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെയുള്ള ഒരു മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് വളരെ ബെനിഫിറ്റ് നൽകുന്ന ഒന്നാണ് അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇനി ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ടിപ്സ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് നമ്മുടെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തുന്ന വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് നമുക്ക് ഇനി ഫേസിലേക്ക് ഇടാം നമ്മുടെ ഈ ബദാമൊക്കെ നമ്മൾ ഫേസിൽ അരച്ചിടാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് ഒക്കെ കിട്ടും അതേപോലെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മുടെ ഈ ഒരു ടിപ്സ് നമ്മുടെ ഫേസിൽ അരച്ചിടാവുന്നതാണ് വളരെ ഒരു നല്ലൊരു ഫ്രഷ്നെസ് നമ്മുടെ സ്കിന്നിന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്സ് വളരെ നല്ലതാണ് അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഫേസിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ടിപ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തേൻ എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസിങ് ഏജൻ്റ് ആണ് അത് നമ്മുടെ സ്കിന്നിന് കുറച്ച് ഗ്ലോയിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് പിന്നെ ഈ നമ്മൾ ബദാം അരച്ചെടുക്കുമ്പോൾ നല്ല നമ്മൾ കുറച്ച് എമൗണ്ട് ഇട്ടിട്ടല്ലേ നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നത് അപ്പോൾ നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ച് കിട്ടത്തില്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൊടി കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് കാണും അപ്പോൾ നമുക്കിത് ഒരു സ്ക്രബായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അതായത് നമ്മളിത് ഫേസിലൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നമ്മളിത് വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം അപ്പം ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ആദ്യം നമുക്കിത് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഫേസിന് ഇടുന്നൊപ്പം തന്നെ നമ്മുടെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെല്ലായിടത്തും ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഇത്രയും കൂടി ഇതിനകത്ത് ബാലൻസ് ഉണ്ട് ഇത് നമുക്കിങ്ങനെ വെച്ചേക്കാം ഇത് നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഇപ്പം ആദ്യം നമ്മളിത് ഇട്ടേക്കുന്ന ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലേക്കൊന്ന് അബ്സോർബ് ആവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് അബ്സോർബ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉപയോഗമുണ്ട് അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസിലേക്ക് ആയിട്ട് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഇത് അബ്സോർബ് ആയിട്ടുണ്ട് ഏകദേശം ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇത് ഫേസിൽ ഇട്ടിട്ട് ഒത്തിരി ഒന്ന് ഉണങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കണ്ട അതിനു മുമ്പായിട്ടൊന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒരു ആ നീര് മാത്രം അങ്ങോട്ട് വലിയണ ആ ഒരു ടൈമാണ് നമ്മൾ ഫേസിൽ ഇടേണ്ടത് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് നനയ്ക്കുക അതായത് ഈ ഒരു ഹെയർ പാക്ക് കുറച്ച് എടുക്കുക അതിനുശേഷം നമ്മുടെ സ്കിന്നിനകത്ത് ഇട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ രീതിക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ് എല്ലാത്തിനും അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ബാലൻസ് കുറച്ച് വെച്ചേക്കാൻ പറഞ്ഞത്
അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉണങ്ങി പിടിച്ച് ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ നനവോട് കൂടിയിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഒത്തിരി അമർത്തിയൊന്നും മസാജ് ചെയ്യേണ്ട, കാരണം ഇതിനകത്ത് കുറച്ച് തരിതരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് ഡാമേജ് ആകും. വളരെ പതിയെ തന്നെ നമുക്കിങ്ങനെ ഇതൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതും പക്ഷെ പതിയെ മതി കേട്ടോ, പതിയെ സ്ക്രബ് ചെയ്താൽ മതിയാവും, നമുക്കിത് അങ്ങ് നന്നായിട്ട് കിട്ടിക്കോളും. കൂടുതലും എല്ലാ ആളുകൾക്കും കൂടുതലായിട്ട് ഒരു ബ്ലാക്ക് കളറൊക്കെ നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറുണ്ട്. അവിടെയൊക്കെ ഒരു അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്കിത് മസാജ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ കുറച്ച് അധികം സമയം എടുത്ത് തന്നെ മസാജ് ചെയ്യാം. ഇനി ഈ ഒരു ഏരിയയിലേക്കൊന്നും അധികം മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഇപ്പോൾ ഏകദേശം ഞാനൊരു 2 മിനിറ്റോളം മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയും മസാജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആവി പിടിച്ചിട്ട് അതിങ്ങനെ കളഞ്ഞാലാണ് ശരിക്കും പോകത്തുള്ളൂ. അതല്ല, നോർമലായിട്ട് നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അധികം ഒന്നും നമ്മുടെ മൂക്കിൻ്റെ ഭാഗത്തൊന്നും കാണത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയാകും, ആവിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഫേസ് വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ ഇതേ എൻ്റെ സ്കിന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് സ്കിന്ന് അങ്ങോട്ട് സോഫ്റ്റ് ആയതുപോലെ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു വൈറ്റനിങ് എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ടിപ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം നമ്മുടെ ഫേസ് ഇങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അതായത് രാത്രിയിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിട്ടിരിക്കും. പക്ഷേ ഇപ്പോൾ അപ്പോൾ തന്നെയാണെങ്കിൽ നമുക്ക് കുറച്ചറിയാൻ പറ്റും. ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയാവുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ്, വളരെ നല്ലൊരു ടിപ്സാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ ഒത്തിരി മുഖത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്തോളുക. പിന്നെ നമ്മളിത് ബദാം ഉപയോഗിച്ചിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് പൈസയാവുന്ന സാധനമാണല്ലോ നമ്മളിത് മേടിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആഴ്ച ഒരു ദിവസമാണെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, വളരെ നല്ലതാണ്. പിന്നെ നമ്മളിത് കഴുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാ പാക്കറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും മോയ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞാൽ തന്നെ ഇതും അപ്ലൈ കഴുകി കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മോയ്ചറൈസർ അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ കാര്യമുണ്ടെന്ന് തോന്നണില്ല, കാരണം നമ്മളിത് തേൻ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേസിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. തേൻ എന്ന് പറയുന്നത് ഒരു മോയ്ചറൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആക്കുന്ന ഒരു ടിപ്സ് അല്ല നമ്മളിപ്പോൾ ഫേസിലിട്ടത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ തേൻ മാത്രമാണെങ്കിലും ശകലം പുരട്ടാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല, കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ മോയ്ചറൈസർ ആയിട്ടാണ് നമ്മുടെ സ്കിന്ന് ഈ ഒരു ടൈമിൽ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് വാഷ് എടുത്തൊന്നും വാഷ് ചെയ്യണ്ട കേട്ടോ, ചുമ്മാ നല്ല പച്ചവെള്ളത്തിനകത്ത് മാത്രം വാഷ് ചെയ്ത് കളയുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.